രാവിലെ 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു ഞങ്ങൾ. ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 6:30 വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്കോട്ട് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ, ഞങ്ങൾ കുറേ കാലമായിട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്ന സ്ഥലം മേക്കേതാട്ടിലേക്കോട്ടാണ് ഞങ്ങൾ വെച്ച് പിടിച്ചത്. പക്ഷേ സൺറൈസിന് മുന്നേ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. പൊക്കോണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് വിശപ്പ് തുടങ്ങി. അപ്പോൾ എന്നാൽ പിന്നെ എവിടെയെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നിർത്താമെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഉഡുപ്പി ഗാർഡനിൽ നിർത്തിയത്. ഇത് നമ്മൾ മൈസൂർ ഹൈവേ പിടിക്കാതെ നമ്മൾ ഈ മേക്കേതാട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഉള്ളതിൽ വെച്ച് ഒരു നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. എല്ലാ സംഭവങ്ങളും കാര്യങ്ങളും കഴിക്കാനുള്ളതുണ്ട്. പെട്ടെന്ന് തന്നെ ഇഡ്ഡലി ആകുമ്പോൾ പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ഓർഡർ ചെയ്തു. എനിക്ക് വേണ്ടിയിട്ട് നോർമലും പിന്നെ മാളിന് വേണ്ടിയിട്ട് ഡിപ്പും ഇഡ്ഡലി ഞാൻ വാങ്ങിച്ചു. വാങ്ങിച്ച് പെട്ടെന്ന് ആ ഭക്ഷണം തന്നെ കഴിച്ചിട്ട് വാഷ്റൂം ഉപയോഗിച്ചതിന് ശേഷം പെട്ടെന്ന് വണ്ടി കയറിയിരുന്ന് ഞങ്ങൾ മേക്കേതാട്ടിലേക്കോട്ട് യാത്ര പോന്നു. ಅಣ್ಣ ಸಂಗಮ್ ಮೇಕೆದಾಟಿ ಇದೆ ರೂಟ್ ಅಲ್ಲ ಹೋಗ್ಬೋದಾ? ರೋಡ್ ಚೆನ್ನಾಗಿದೆಯಾ? ഞങ്ങൾ പലപ്പോഴും യാത്ര പോകുമ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ആണ് മോസ്റ്റ്ലി റിലൈ ചെയ്യുന്നത്. ചിലപ്പം ഗൂഗിൾ മാപ്സ് നല്ല വഴി കാണിക്കും, ചിലപ്പം അതൊരു മോശം റോഡിലേക്കൂടെയൊക്കെ ആയിരിക്കും ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങൾ എപ്പോഴും ലോക്കൽ ആൾക്കാരോട് വഴി ചോദിച്ച് മനസ്സിലാക്കും ഏത് വഴിയാ ഇച്ചിരിയും കൂടെ ബെറ്റർ, അല്ലെങ്കിൽ എവിടൊക്കെയാണ് റോഡ് നല്ലത്. അപ്പം യൂഷ്വലി നല്ല റോഡും പിന്നെ മെയിൻ ഹൈവേസിൽ കൂടെയാണ് ഞങ്ങൾ ഇച്ചിരി ദൂരം ആയാലും ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്കോട്ട് പോകുന്നത്. ഫൈനലി ഞങ്ങൾ മേക്കേതാട്ടിൻ്റെ ബോർഡ് കണ്ടു. ഓൾമോസ്റ്റ് ഒരു 2-3 ആഴ്ചയായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പായിരുന്നു. ബാംഗ്ലൂരിൽ നല്ലോണം മഴയൊക്കെ പെയ്ത് എങ്ങും വെളിയിൽ ഇറങ്ങിപ്പോവാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പം പിന്നെ ആണ് ഒരു 1.5-2 ആഴ്ചയ്ക്ക് ശേഷം നല്ലോണം വെയിൽ വന്നത്. അപ്പം ആ വെയിൽ നിന്ന് ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്ത് ഡ്രൈവ് എൻജോയ് ചെയ്ത് ഞങ്ങൾ മേക്കേതാട്ടിലേക്കോട്ട് പോകാൻ തുടങ്ങി. പോകുമ്പം നമുക്ക് തന്നെ പോകാൻ നേരത്ത് അർക്കാവത്തി റിവർ നമുക്ക് വഴിയിൽ കാണാം. വലിയൊരു ഗേറ്റ് ഉണ്ട്, പിന്നെ ഇഷ്ടംപോലെ പാർക്കിങ്ങും സൗകര്യങ്ങളുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇറങ്ങുമ്പോഴേ കുറേ കൊട്ടവഞ്ചികൾ കാണാം. ആൾക്കാരൊക്കെ വന്നിട്ടില്ല, ഞങ്ങളായിരുന്നു ഓൾമോസ്റ്റ് 1 of the first people ഇവിടെ വരാൻ. തന്നെ ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു, ഞങ്ങൾ പേടിച്ചിരുന്നു കുറേ ആൾക്കാർ കാണുമെന്ന്. ഹായ് എവ്രി വൺ, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം ഒരു 2.5-3 മണിക്കൂർ ദൂരമുള്ള സ്ഥലത്തിലാണ് സംഗം മേക്കേതാട്ട് ചുഞ്ചി ഫോൾസ്. ഈ 3 ഏരിയാസ് കവർ ചെയ്യാനാ പ്ലാന്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞങ്ങൾ സംഗമവും മേക്കേതാട്ടും കവർ ചെയ്ത് വീഡിയോ ചുറ്റും കാണിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിലായിരിക്കും ചുഞ്ചി ഫോൾസിൻ്റെ കാഴ്ചകളൊക്കെ വരുന്നത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ഏകദേശം ഒരു 9:45 ആയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഒരാളോട് ചോദിച്ചു, അവർ പറഞ്ഞു ഇപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട്, ഇതിപ്പം നമ്മൾ സംഘത്തിലുള്ളത് മേക്കേതാട്ട് വരെ വണ്ടി പോകത്തില്ല, അപ്പം ഇവിടുന്ന് ഒരു കൊറാക്കൽ, അതായത് ആ കൊട്ടവഞ്ചിയിൽ പോയിട്ട് അപ്പുറത്ത് ഒരു സൈഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ബസ്സുണ്ട്. ആ ബസ് പിടിച്ചിട്ട് നമ്മൾ മേക്കേതാട്ടിലേക്കോട്ട് പോകുന്നത്. ആ ബസ് ഇപ്പോൾ ഏകദേശം വരാൻ ഒരു 1.5 മണിക്കൂർ എടുക്കും. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ടൈംസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് പാർക്കിംഗ് കേട്ടോ. ഇപ്പം നിങ്ങൾ വരുമ്പം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നല്ല അത്യാവശ്യം ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാം. അവിടെയുണ്ട്, ഇവിടെ മൊത്തം പാർക്കിങ്ങിന് സ്ഥലമുണ്ട്. അവിടെയാണ് കൊട്ടവഞ്ചി എടുത്ത് പോകേണ്ടത്. ഇവിടുന്ന് പോയിട്ട് അങ്ങേ വശത്തെ ബസ് നിൽക്കുന്നത്. ഇന്ന് ആക്ച്വലി സാറ്റർഡേ ആണ്, അപ്പോൾ നമ്മൾ 1-ാമത് ലേറ്റായി. ഇപ്പോൾ 10 മണിയായി, 9:30. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ആൾക്കാരൊക്കെ പ്രതീക്ഷിച്ച് ഇവിടെ ഭയങ്കര തിക്കും തിരക്കൊക്കെ പ്രതീക്ഷിച്ചാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയത്. പക്ഷേ ഇവിടെ ആവുന്നപ്പോൾ ആരുമില്ല. നമ്മൾ വരുന്നതിന് മുന്നേ ഒരു കാറേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 3 കാറായിട്ടുണ്ട്.
ഞാനിവിടെ ആക്ച്വലി 10 വർഷം മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കോളേജിനൊക്കെ ടൈമിൽ 2011-ലൊക്കെ ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്നേരം ഇതുപോലൊന്നും അല്ല, നമുക്ക് അന്നേരം വണ്ടിയൊക്കെ എടുത്ത് അപ്പുറത്തെ സൈഡിലൊക്കെ പോകാം, മേക്കേതാട്ട് വരെയൊക്കെ വണ്ടിയൊക്കെ പോകാം. ഇപ്പം എല്ലാം നല്ല ടൂറിസമോ ആൾക്കാരൊക്കെ ആയ സ്ഥിതിക്ക് ഇവരിപ്പം നല്ലോണം കൺട്രോളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടുന്ന് ബസ് കയറിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. നല്ല വെയിലാണ്, പതുക്കെ പതുക്കെ വെയിലായി തുടങ്ങിയിട്ടുണ്ട്. വെയിലാണെങ്കിലും നല്ല രസമുണ്ട്. ബാംഗ്ലൂർ ഈ തണുപ്പ് ക്ലൈമറ്റിൻ്റെ ഇടയിൽ കുറച്ച് വെയിൽ കൊള്ളുമ്പോൾ നല്ല സുഖം. ഒരാഴ്ച നല്ലോണം മഴയും തണുപ്പും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് വരുമ്പോൾ ഈ സൺലൈറ്റ് ഒക്കെ കൊള്ളാൻ ഒരു ഇച്ചിരി സുഖമുണ്ട്. ആ ഒരു ഗ്ലൂമിനെസ്സിൽ നിന്ന് ഒന്ന് മാറി നമ്മളൊന്ന് വെളിയിലോട്ട് വരുന്നുണ്ട്. രാവിലെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇവര് ബോട്ട് എടുക്കുന്നതും ആ സ്ഥലത്ത് നിന്ന് ബോട്ട് വെള്ളത്തിൽ ഇറക്കുന്നതൊക്കെ കാഴ്ചകൾ ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റി, പിന്നെ നിങ്ങളെ കാണിക്കാനും പറ്റി. ഇവർ രാവിലെ ഒരു 9:30-10 മണിയോട് വന്നിട്ടാണ് ഈ ബോട്ടൊക്കെ വെള്ളത്തിൽ ഇറക്കാൻ വരുന്നത്. കാണാൻ നല്ല രസമായിരുന്നു ആ കൊണ്ടുവരുന്ന സീനും, പിന്നെ പതുക്കെ വെള്ളത്തിലോട്ട് ഇറക്കിയിട്ട് അവർ പിന്നെ തുഴഞ്ഞ് തുഴഞ്ഞ് അപ്പുറത്ത് സൈഡിൽ വന്നിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നതും. ഇവർ ഈ ബോട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അടിവശം എല്ലാവരും ഓരോ ദിവസവും ഏതാണ്ട് ഒരു ടാറുമാതിരിയുള്ള ഒരു സംഭവം വെച്ച് പെയിൻ്റ് അടിച്ചിട്ട് ഉണക്കാൻ വെച്ചിട്ടാണ് പിന്നെ അടുത്ത ദിവസം ഒരു ഈ വഞ്ചിനെ പിന്നെ എടുക്കുന്നത്. ചെറിയ ചെറിയ കടക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ, മോരും തൈരും ഒക്കെ ആയിട്ട്, പിന്നെ കുറേ ചിപ്സും ബിസ്ക്കറ്റും ഒക്കെ അവരുടെ ലോക്കൽ അവരൊക്കെ സെറ്റപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ കിളികളുടെ ശബ്ദവും ആ ഒരു വെള്ളം ഒഴുകുന്ന ശബ്ദവും ഒക്കെ ഒരു ഭയങ്കര തെറപ്യൂട്ടിക്കാണ്. നമുക്കൊരു ഫീൽ ഗുഡ് ഫാക്ടർ തന്നെ വരുന്നുണ്ട്. സിറ്റിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഡെയിലി വർക്കും അതും ഇതുമെല്ലാം കഴിഞ്ഞ് ഇതിലോട്ട് വീക്കെൻഡിലേക്കോട്ട് വരുമ്പോൾ നമുക്കൊരു ഭയങ്കര റിലീഫാണ് ഇങ്ങനത്തെയൊക്കെ ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ നേച്ചറിനകത്ത് തന്നെ. അപ്പോൾ കൊട്ടവഞ്ചിക്കകത്ത് ഞങ്ങൾ കയറിയിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ യാത്രക്കാർ നമ്മൾ തന്നെ അങ്ങോട്ട് പോവാൻ. ഈ പുള്ളിക്കാരനുണ്ടല്ലോ, ഞങ്ങൾ ഇതിനകത്തോട്ട് കയറ്റിയിട്ട് വെള്ളം ഇങ്ങനെ തളിച്ചു. എനിക്ക് തോന്നുന്നു രാശി യാത്രയായതുകൊണ്ടാന്ന് തോന്നുന്നു. ആദ്യത്തെ ഞങ്ങളുടെ കൂടെ വേറെ രണ്ടുപേരും കൂടെ ഉണ്ട്, 4 പേരാ. ഡ്രൈവറല്ലേ, വഞ്ചിക്കാരനും കൂടെ 5. അമ്മേ തിരിക്കല്ലേ, വഞ്ചിക്കാരൻ ബോട്ട് തുഴയുന്ന കാണാൻ നല്ല രസമായിരുന്നു. പുള്ളിന്റെ ആദ്യത്തെ റൈഡ് നമ്മുടെ ആയിരുന്നു. അപ്പം നല്ല എനർജി ആയിട്ട് പെട്ടെന്ന് തന്നെ വേഗം നമ്മളെ കൊണ്ട് അക്കരെ എത്തിപ്പിച്ചു. ചുരുണ്ട കല്ലുകളാണ് ഇക്കരയിൽ. അവിടുന്നാണ് വന്നത്. അവിടുന്ന് വന്നിട്ട് നമ്മൾ പിന്നെ ഇവിടുന്ന് ബോട്ട് പിടിച്ച് ഇങ്ങോട്ട് വന്നു. ബോട്ടിന് നമ്മൾ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 രൂപയാണ് കേട്ടോ. പോകാനും വരാനും 50 രൂപ. പിന്നെ പുള്ളിക്കാരൻ ടിപ്സായിട്ട് എത്ര ഇച്ചിരി വല്ലതും തരുമെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഒരു 20 രൂപ കൊടുത്തു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചേഞ്ച് ഇല്ല, ഇവിടെ ചേഞ്ച് ഇല്ലാതെ നടക്കത്തില്ലല്ലോ. അപ്പം ATM എടുത്തപ്പം പൈസേൻ്റെ നമുക്ക് ചേഞ്ച് ഇല്ല, അതാണൊരു വലിയൊരു പ്രശ്നം ഇപ്പോൾ ആയിരിക്കുന്നത്. പിന്നെ പുള്ളി പറഞ്ഞു ഓക്കെ, ഇപ്പോൾ ആൾക്കാരൊക്കെ ഇത്രയുണ്ടല്ലോ, അപ്പം ചേഞ്ച് കിട്ടാതിരിക്കത്തില്ല. പിന്നെ ഫോൺ പേ ഒന്നും ഇവിടെ എടുക്കുന്നില്ല, അപ്പോൾ നിങ്ങൾ വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇച്ചിരി ക്യാഷ് മാത്രമല്ല, ചേഞ്ച് ആയിട്ട് കൊണ്ട് വരണം വരാന്. ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെയൊക്കെ ശബ്ദം കേട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്കൊരു പീസ്ഫുൾ അല്ലേ. ഭയങ്കര ഭയങ്കരമായിട്ട് എന്നെ നമ്മൾ വന്ന സമയത്ത് നിങ്ങൾ കണ്ടല്ലോ, ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പിന്നെ കുറച്ച് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ വേണം, എന്നാലും ബസ് എന്ന് പറഞ്ഞാൽ ഒരു പുടത്തുള്ളൂ. എനിക്ക് ഓർമ്മ ചെയ്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പാലരുവി പോയപ്പോ ആൾക്കാർക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് ബസ് നിറച്ചിട്ട് വേണം അവര് പോകാൻ. ഞാൻ ഓർത്തു അത്, ബസ്സിന് ആള് വേണമെന്ന് പറഞ്ഞപ്പോ ഞാനത് ഓർത്തു. ഇതൊന്നും മയിലിന്റെ ശബ്ദമല്ല, ഇവിടെ ഇരുന്ന് ചെറുക്കന്മാരും എല്ലാം ഉണ്ടാക്കുന്ന ശബ്ദം. അതുണ്ടല്ലോ, അവരുടെ കുറച്ച് പേര് അപ്പുറത്തെ സൈഡ് ഉണ്ട് അക്കരയില്, കുറച്ച് പേര് ഇവിടുത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്. കാരണം ഒരു ബോട്ടിൽ 4 പേരല്ലേ വരുന്നുള്ളൂ. അപ്പൊ ഇവര് ഞങ്ങൾ എത്തി എന്നുള്ളത് ഇങ്ങനെ വോയിസില് അവിടത്തോട്ട് അറിയിക്കുന്നു. അപ്പൊ അവിടുന്ന് പോകുന്നുണ്ട്, അത് നമ്മൾക്ക് മൈക്കിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. കോളേജിന്റെ ഒക്കെ ഓർമ്മ വരുന്നു. പഴയ 2 ബസ്സുകളുണ്ട്, നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ബസ്സുകളാണെന്ന് തോന്നുന്നു. ആ ബസ്സിലാണ് നമ്മളിപ്പം പോകാൻ പോകുന്നത്, കുറേ കാണുന്നതിൽ. ഇത് പോയിട്ട് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉണ്ട്. നടന്ന് പോകേണ്ടവർക്ക് വേണമെങ്കിൽ നടന്ന് പോകാം, ചിലരൊക്കെ നടന്ന് പോകുന്നുണ്ട്. പക്ഷേ നടന്നു പോയി വെയിലത്തൊക്കെ പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു പരിവാവും.
അപ്പം എല്ലാവരും ബസ്സിനാണ് കയറുന്നത്. ബസ് കയറി ആൾക്കാർ കൂടി എന്നാലേ ബസ് വിടത്തുള്ളൂ, അതിപ്പോൾ സർവ്വസാധാരണ. അപ്പം ഇപ്പം ബസ്സിൽ കയറി നമുക്ക് മേക്കേതാട്ടിൽ പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം. ബസ്സിൻ്റെ ഉള്ളിൽ അതിനെക്കാട്ടി വളരെ ഗംഭീരമാണ്. അപ്പം ഇവിടെ 120 കേട്ടോ, ഒരാൾക്ക് 60 വെച്ച്. അപ്പം നമുക്ക് രണ്ടുപേർക്ക് 120 വെച്ച് ചാർജ് എടുക്കുമ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടും കേട്ടോ. ടിക്കറ്റ് ഏകദേശം ഇതുപോലെ ഇരിക്കും, 60 രൂപയാ. അപ്പം ഏകദേശം ആൾക്കാർ നിറഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. ബസ് ഫുള്ളാണ്. ഇനിയിപ്പം വെയിറ്റ് ചെയ്യുക, ആരെങ്കിലുമൊക്കെ ഹോട്ടലിൽ 2-3 പേരുണ്ട്, അവരെയും കൂടെ കയറ്റി ഫുള്ളാക്കിയിട്ട് പോകുന്നുള്ളു തോന്നുന്നു. നമ്മുടെ നാട്ടിൽ KSRTCനെയൊക്കെ പോകുന്നുണ്ടല്ലേ. ബസ് വിട്ടു, റോഡ് കാണാനൊന്നും ഒന്നും ഇല്ല കേട്ടോ. ഒരു 10-15 മിനിറ്റിന്റെ കുലുക്കവും അനക്കൊന്നതിനു ശേഷം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് വ്യൂ പോയിന്റിൽ. ഇപ്പൊ വ്യൂ പോയിന്റിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ണാടിയുടെ അതൊക്കത്തില്ല, ഭയങ്കര വെയിലാണ്. അവർ നമുക്ക് ചില്ലറ തന്നിരുന്നു, അപ്പൊ ചില്ലറ ഇനിയിപ്പോ എടുത്ത് വെക്കണം. ഇവിടെ ചില്ലറ വേണം കേട്ടോ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഞങ്ങൾക്ക് വളർന്നു ടിക്കറ്റ് ഇട്ടിട്ടില്ല, പോയി ടിക്കറ്റ് ചെയ്തീരേ, ചേഞ്ച് ഇട്ടിട്ടില്ല, പോയി ചേഞ്ച് ചെയ്തീരേ. ഹലോ, എന്നെ നമ്മൾക്ക് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ അവര് പറ്റിച്ചിട്ട് പോയാൽ എന്ത് ചെയ്യും? ഓ ഇല്ല, അവരവിടെ അതിന് വേണ്ടിട്ട് നിൽക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ ഒരാൾ നിപ്പുണ്ട്, ഇപ്പിങ്ങേ സൈഡിൽ ഒരു ചെക്കൻ നിപ്പുണ്ട്. ഇതാണ് വ്യൂ പോയിന്റ്. ഇത് വ്യൂ പോയിന്റും ഇതിങ്ങനെ യുവർ സേഫ്റ്റി ഈസ് ആർ പ്രയോറിറ്റി. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നല്ല തിരക്കായിട്ടുണ്ട്, ആൾക്കാരൊക്കെ ഓരോന്നും ഫോട്ടോ എടുക്കാനും ഒക്കെ. ഇവിടുന്ന് ഒരു വഴിയുണ്ട് താപ്പോട്ട് പോവാന്. സ്റ്റെപ്പാ കയറ്റം കണ്ടിട്ട് ഇറക്കം കണ്ടിട്ട് അത്ര ടഫാണെന്ന് തോന്നുന്നില്ല. മഴയുള്ള സമയത്തൊക്കെ വെള്ളം നല്ലോണം കയറി നിറയുന്ന സ്ഥലമാണ്. ഇപ്പം നമുക്കിവിടുന്ന് കാണുമ്പോൾ ഒരിച്ചിരി കാണാം വെള്ളം വരുന്നത്, ഒഴുകി വരുന്നത്. ചുറ്റിന് നല്ല കാട. ഡിസംബർ ആയതുകൊണ്ടല്ലോ വെയിലില്ല, കൂടുതൽ ചൂടുമില്ല, ഒരു ഇച്ചിരി തണുപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതില്ല. പക്ഷെ സമ്മറിലൊക്കെ ആലോചിക്കാവുന്നതേ ഉള്ളൂ, നല്ല വെയിലായിരിക്കും. നാളെ ഇങ്ങനെ വരുന്നുണ്ട്, നല്ലോണം മെയിൻറ്റെയിൻഡ്. ഇറങ്ങാനോ നമുക്കൊരു ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഒരു കാര്യം പറയണം, നല്ല ഇതുവരെ അങ്ങനെ വേസ്റ്റൊന്നും കണ്ടിട്ടില്ല, ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, ക്ലീനായി ട്രിപ്പുണ്ട്. ഇതിപ്പോൾ ഇറങ്ങാൻ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നല്ല ചേർന്ന ഇതുണ്ടല്ലേ. ഇപ്പം നമുക്ക് ഇങ്ങനെ വന്ന് ഇറങ്ങി നല്ലോണം സ്റ്റെപ്പുണ്ട്. ഇങ്ങനെ ഇറങ്ങി പോയി എനിക്കൊന്ന് അവിടം വരെ, അവിടെ ഒരാൾ നിപ്പുണ്ട്, അവിടം വരെ പോകാൻ തോന്നും. ഓ ഇച്ചിരി പോകാൻ ഒരിച്ചിരി ബുദ്ധിമുട്ടാണ്, സ്റ്റെപ്സ് ഇല്ല. കല്ലൊക്കെ നല്ല ഭംഗിയല്ലേ. നമ്മുടെ ഈ മൈക്രോസോഫ്റ്റിലെ വിൻഡോസിലേക്ക് സ്ക്രീൻ സേവേഴ്സ് ഒക്കെ കാണത്തില്ലേ, അതേപോലത്തെ ഒക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. കയറുമ്പോൾ സൂക്ഷിച്ചോണം കയറാന്, നല്ല സ്ലിപ്പറി കല്ല. ഞാൻ ഈ ഗോപുരവും പിടിച്ചുകൊണ്ട് കയറുന്ന ഒരിച്ചിരി ബുദ്ധിമുട്ടാണ്. മേളിലെത്തി അവിടുന്നാണ് കയറി വന്നത്, അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ വന്നതാണ്. ഇപ്പോൾ ഇതാണ് വ്യൂ. വെള്ളം ഇവിടെയൊക്കെ വെള്ളം കയറുമ്പോൾ നല്ലോണം കാണാം. ഓ ഈ മേക്കേതാട്ടിനൊരു ചെറിയൊരു സ്റ്റോറി ഉണ്ട്. പണ്ട് ഒരു ആടിനെ ഒരു പുലി
പിടിക്കാൻ ചെന്നപ്പം ഈ ആട് അക്കരയിൽനിന്നെടുത്ത് ഇക്കരയിലേക്കോട്ട് എടുത്ത് ചാടി. ഈ കാവേരി റിവർ ഭയങ്കര ചെറുതായിട്ട് ചുരുങ്ങുന്ന സ്ഥലമാണ്. പക്ഷേ ആ പുലി ഈ ആടിൻ്റെ പുറയിലോട്ട് പുറയിൽ ചെന്നില്ല, അതങ്ങനെ ഈ ആട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ അന്ന് തൊട്ട് ഇത് സ്ഥലത്തിൻ്റെ പേര് മേക്കേദാട്ട്. മേക്കേന്ന് വെച്ചാൽ ആടും, ദാട്ട് എന്ന് വെച്ചാൽ ചാടി എന്നാണ് ഇതിൻ്റെ അർത്ഥം. വെള്ളത്തിന് നല്ല ശക്തിയിൽ ഒഴുകുന്ന കേട്ടോ. നമുക്ക് ആ പാറേൻ്റെ ഇടയ്ക്ക് അടിച്ച് കയറുന്നപ്പോഴേ നമുക്ക് ആ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും നമുക്ക് കാണാം വെള്ളമൊക്കെ ട്രാപ്പായി കിടക്കുന്നത്. അങ്ങോട്ട് പോരുതെന്നാണ് പറയുന്നത്, പിന്നെ മണ്ടയ്ക്കും കയറാൻ പാടില്ല. ഇവിടെ ഒരു പോലീസുകാരന് ഇരിപ്പുണ്ട്, നമ്മുടെ ഇവിടെ ബസ്സിന് വന്നതാ. ഇവിടെ വൈകുന്നേരം വരെ, ഓപ്പണിംഗ് തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും. തിരിച്ചിനി വന്ന വഴികളെല്ലാം കേറി കേറി പോണം, അതായിരിക്കും ഒരു ബുദ്ധിമുട്ട് അല്ലേ? പക്ഷെ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ നമ്മുടെ ഇവിടെ വന്നവർ ഇപ്പോഴും ഉണ്ട്. ഇവിടെ പോലീസുകാർ വിസിലൊക്കെ അടിച്ച് ഓരോരുത്തരോട് മാറിപ്പോകാനൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര ഡേഞ്ചർ അവിടെ, ഒന്നും ഒരു ആ വെള്ളത്തിലോട്ട് നമ്മൾ ഡയറക്റ്റ് ഇരിക്കുന്നത്, അപ്പം വീഴാനൊക്കെ സാധ്യത കുറേയുണ്ട്. ആൾക്കാർ പിള്ളേരൊക്കെ ഒരു ശ്രദ്ധയില്ലാതെ അതിനൊക്കെ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകും. പോലീസ് വിസിലൊക്കെ അടിച്ച് ഓടിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ഒരു തണലൊക്കെ ഇട്ട് ഒരു വ്യൂ പോയിൻറ്റും വിശ്രമ കേന്ദ്രമൊക്കെ പണിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരാൾ ജ്യൂസും കാര്യങ്ങളും വിൽക്കുന്നുണ്ട്. ബോട്ടിൽ ജ്യൂസാണ്, നമ്മൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാം. ഇതാണ് വിശ്രമ കേന്ദ്രം. ഒരിച്ചിരി 5 മിനിറ്റിൻ്റെ റെസ്റ്റിന് ശേഷം ഇപ്പം നമ്മൾ ബസ്സിലൂടെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ബസ് ഫുള്ളാവാതെ വരുന്നു അവരെടുക്കാൻ പോകുന്നില്ല. ഏതാണ്ടൊക്കെ ഒരു ബസ് വന്നിട്ടുണ്ട്, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഞങ്ങളങ്ങനെ അവിടുന്ന് ബസ് ഇറങ്ങി ഒരു കൊട്ടവഞ്ചി പിടിച്ച് ഇപ്പം തിരിച്ചു വന്നു. കൊട്ടവഞ്ചിക്കും ബസ്സിനും ഒക്കെ അവർ നേരത്തെ പറഞ്ഞ വില തന്നെ, അത് റേറ്റ് അന്നേരം 1 ടൈം ചാർജാണ്, അല്ലാതെ ഇപ്പം എപ്പോഴെപ്പോഴും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അല്ലാതെ ആ കൊട്ടവഞ്ചി തുഴയുന്ന ആൾക്ക് ചെറിയ എന്തെങ്കിലും 10-20 രൂപ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർ ചോദിച്ചു വാങ്ങിക്കും. ചോദിക്കും, നിങ്ങൾക്ക് ഇഷ്ടം വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. പക്ഷേ അവരിച്ചിരി കറക്കുക ബോട്ടിനകത്തൊക്കെ, പിന്നെ അവരുടെ ഇതൊരു തൊഴിലാണല്ലോ, അപ്പോൾ അവർക്കൊരു ടിപ്പ് മാതിരി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുകയോ ചെയ്യാം. ഇപ്പം ഞങ്ങളിവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടെന്ന് നോക്കുന്നു. ഇവിടെ ഹോട്ടൽ മയൂര സംഗമം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈറ്റായിട്ട് ഇച്ചിരി ഇവിടുത്തെ ആഹാരമൊക്കെ അറിഞ്ഞുകൂടാ, പക്ഷേ ഞങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചാൽ ആഹാരം കൊള്ളാൻ വഴിയില്ല. ഞങ്ങൾ KHDC നിന്ന് കഴിച്ചിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും ഇവിടുന്ന് എന്തെങ്കിലും ഒരു ലൈറ്റായിട്ട് കഴിച്ചിട്ട് നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്ക് കിട്ടും. ഒരു ചായയും ഒരു ബ്രെഡ് ഓംലെറ്റും ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 ചായയും 1 ബ്രെഡ് ഓംലെറ്റും. ഇപ്പം ചായ വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ബ്രെഡ് ഓംലെറ്റ് ആൻറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് KHDC മയൂരേന്നല്ല നമ്മൾ വാങ്ങിക്കുന്നത്, ഒരു ചെറിയൊരു തട്ടുകട സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങിക്കുന്നത്. ഇപ്പം വെയിലൊക്കെ കൂടി ഒരു ഇച്ചിരി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു കടയാണ്, അത്യാവശ്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വില അറിഞ്ഞുകൂടാ എത്ര ആണ്, പക്ഷേ നല്ലൊരു കട. നമുക്കിവിടെയൊക്കെ ഇവർക്കൊക്കെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് ബിസിനസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങളൊരു ബ്രെഡ് ഓംലെറ്റ് വാങ്ങിച്ചു, ബ്രെഡ് ഓംലെറ്റ് നല്ലതായിരുന്നു, കുറ്റം പറയാനായിട്ടൊന്നുമില്ല. അപ്പം ബില്ല് കൊടുക്കുക. 80 രൂപയായി 2 രൂപ ചായയ്ക്കും നമ്മുടെ ബ്രെഡ് ഓംലെറ്റിനും. ഇനിയിപ്പം ഞങ്ങൾ ചുഞ്ചി ഫോൾസിലേക്കോട്ട് പോകുന്നത് അടുത്ത വീഡിയോയിലായിരിക്കും. ഞങ്ങളിങ്ങനെ പെട്ടെന്ന് പോകാൻ കാരണം നമ്മൾക്ക് ചുഞ്ചിലും കൂടെ കവർ ചെയ്യാനുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ ഒരുപാട് പേര്, ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ മേക്കേദാട്ടിൽ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് വന്നതേ ഉള്ളൂ എന്നെ, അപ്പോൾ അവിടെയും സ്പെൻഡ് ചെയ്യാം. ഇവിടെയാണെങ്കിലും എന്നെ അങ്ങനെ യങ് ആൾക്കാരെന്ന് മാത്രമല്ല, കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. മെല്ലെ നടന്ന് നടന്ന് മെല്ലെ കയറി വന്നാൽ മതിയല്ലോ. പിന്നെ വേറൊന്നും ഇല്ല, ഇവിടെ കാണാൻ ഇത്രയൊക്കെ ഉള്ളൂ. സുഖമായിട്ട് ഇപ്പോൾ പിക്നിക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പിക്നിക് ഒക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. ഇവിടെ ഹോട്ടലുണ്ട്, എന്ന് വെച്ചാൽ ഹോട്ടൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. ഇവിടെ KHDC തന്നെ സ്റ്റേയിങ് ഓപ്ഷനും ഉണ്ട്. പിന്നെ ഏകദേശം ഒരു, എനിക്ക് തോന്നുന്നു, ഒരു അര ദിവസത്തോളം നിങ്ങളൊരു രാവിലെ ഇവിടെ എത്തുന്ന ഒരു 9:30 എത്തുന്ന മാതിരി പ്ലാൻ ചെയ്താൽ മതി, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആദ്യത്തെ ബസ് ഞങ്ങൾ കണ്ടെടുത്തോളം 10 മണിക്ക് ഇവർ തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഒരു 9:30 എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇവിടെ 9:30 എത്തിയിട്ട് ഹാഫ് ഡേ ഒരു 12:30 എല്ലാം
ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് ചുഞ്ചിയിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഡേ റാപ്പപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോസ് ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.